പടത്തിനെക്കുറിച്ച് വല്ലാത്തൊരോർമ്മ മനസ്സിൽ നിൽപ്പുണ്ട്. പടത്തിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രൊഡ്യൂസർക്ക് ഹാർട്ട് അറ്റാക്ക് ആയി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. പടം നിന്നുപോകും എന്ന് പേടിച്ചിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഷൂട്ടിംഗ് തുടരാൻ സഹായിച്ചത് മോഹൻലാലാണ്. പിന്നീട് ഗാന്ധിമതി ബാലൻ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ആ പടം പൂർത്തീകരിച്ചത്. ഞാൻ സാധാരണയായി അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും പോകാറില്ല. പക്ഷേ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ പാലക്കാടല്ല, എറണാകുളത്താണെന്ന് തോന്നി, ഏതൊരു കല്യാണത്തിന് പോയിട്ട് ഞാനും മക്കളും കൂടി വഴിയിൽ തൃശ്ശൂർ ഇറങ്ങുകയുണ്ടായി. അന്ന് കേരളവർമ്മ കോളേജിൽ വെച്ച് അശോകനും മോഹൻലാലും ഉള്ള സീൻ ചിത്രീകരിക്കുകയായിരുന്നു. അന്ന് അവിടെ അത് കാണാനായിട്ട് ലാലിൻ്റെ അമ്മ ശാന്തചേച്ചിയും അമ്മാവൻ രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചിത്രീകരണം കണ്ടത്. പിന്നെ വേറൊരു ഓർമ്മ കൂടിയുണ്ട്, ജോൺ എബ്രഹാമിൻ്റെ ആകസ്മികമായ മരണം നടന്നതും ഷൂട്ടിംഗ് നിർത്തിവെച്ച് ജോണിനെ അവസാനമായി കാണാനായി അദ്ദേഹവും കൂട്ടരും തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ചെന്ന് ജോണിന് ആദരവ് അർപ്പിച്ചതും മറക്കാനാവാത്തൊരു ഓർമ്മയാണ്. മോഹൻലാലുമായി അദ്ദേഹത്തിന് വല്ലാത്തൊരാത്മബന്ധമുണ്ടായിരുന്നു. മരണത്തിന് തൊട്ട് മുമ്പ് കോഴിക്കോട് ചെല്ലുമ്പോൾ വേറെ ഏതോ ഒരു പടത്തിൻ്റെ ചിത്രീകരണവുമായി ലാലും അവിടെ ഉണ്ടായിരുന്നു. അതറിഞ്ഞ് പിറ്റേന്ന് കാലത്ത് ബാലനും അദ്ദേഹവും കൂടെ ലാലിനെ കാണാൻ ചെല്ലാനായി പ്ലാനിട്ടതാണ്. ലാലിനെ പോലെ ബുദ്ധിമാനായ ഒരു ആർട്ടിസ്റ്റ് വേറെയില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ജീവിതത്തിൽ വളരെ റൊമാൻറ്റിക് ആയിരുന്നു കൊണ്ടാണല്ലോ ആകാശവാണിയിൽ വെച്ച് കണ്ടുമുട്ടി തമ്മിലെടുത്ത ഞങ്ങൾ ജീവിതത്തിൽ ഒന്നായി തീർന്നത്. ആ സ്നേഹം എന്നും എനിക്കും മക്കൾക്കും ഒപ്പമുണ്ടായിരുന്നു. സിനിമയുടെ ജോലികൾ ഒഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് വീട്ടിൽ ഞങ്ങളോടൊപ്പം കഴിയുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. മറ്റു പലരെയും പോലെ ക്ലബ്ബുകളിലോ മറ്റെവിടെയെങ്കിലുമോ അദ്ദേഹം പോകാറേ ഉണ്ടായിരുന്നില്ല. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കുടുംബത്തോടൊപ്പം കഴിയാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം.